ആരാണെന്ന് കൊണ്ടു നോക്കിയാലും കാരാണെന്ന് കൊണ്ടു നോക്കിയാലും മുക്കാലി ഒത്തപ്പെ സംബന്ധം എന്ന് നോക്കിയാലും ഞാൻ വേണ്ടേ മുമ്പിൽ നോക്കാൻ, ഞാൻ വേണ്ടേ മുമ്പിൽ നോക്കാൻ, ഞാൻ വേണ്ടേ മുമ്പിൽ നോക്കാൻ, ഞാൻ വേണ്ടേ മുമ്പായി നോക്കാൻ. അഥമ അതുകൊണ്ട് നോക്കിയാലും ഇതുകൊണ്ട് നോക്കിയാലും അമ്പലപ്പുരി കൊണ്ട് നോക്കിയാലും പുരാണ കൊണ്ട് നോക്കിയാലും ഓജസ് കൊണ്ട് നോക്കിയാലും തേജസ് കൊണ്ട് നോക്കിയാലും മേധസ് കൊണ്ട് നോക്കിയാലും ഞാൻ വേണ്ട മുമ്പിൽ നോക്കാൻ, ഞാൻ വേണ്ട മുമ്പിൽ നോക്കാൻ, ഞാൻ വേണ്ട മുമ്പായി നോക്കാൻ. അതുകൊണ്ട് നോക്കിയാലും ഇതുകൊണ്ട് നോക്കിയാലും അമ്പലപ്പുരി അമ്പലപ്പുരി കൊണ്ട് നോക്കിയാലും മുക്കാലി വർഷത്തെ സംബന്ധം കൊണ്ട് നോക്കിയാലും ഓജസ് കൊണ്ട് നോക്കിയാലും ഞാനെന്റെ മുമ്പിലേക്ക്, ഞാനെന്റെ മുമ്പിലേക്ക്, ഞാനെന്റെ മുമ്പിലേക്ക്, ഞാനെന്റെ മുമ്പിലേക്ക്, ഞാനെന്റെ ഞാനോ ചോദിക്കാൻ പുറപ്പെടുന്ന അതുകൊണ്ട് നോക്കിയാലും ഇതുകൊണ്ട് നോക്കിയാലും മുക്കാലി വെക്കുമ്പോ സംബന്ധം കൊണ്ട് നോക്കിയാലും ഓജസ് കൊണ്ട് നോക്കിയാലും തേജസ് കൊണ്ട് നോക്കിയാലും യശസ് കൊണ്ട് നോക്കിയാലും ഞാൻ വേണ്ട മുമ്പിലൊക്കെ പല യോഗ്യതയുണ്ടാവില്ല പുരാമേക്കൽ നടന്ന ഇല്ലാത്ത യോഗ്യത ഒന്നുമില്ല. അമ്പലപ്പിടി പുരാമ കാരാമ ഓജസ് തേജസ് യശസ് കേരളമാരാണ് മഹാകേരളമാരാണ്. ഈ ആരെങ്കിലും നിസ്സാരന്മാരോ തമ്മിലിടുന്നത് ആർക്കും ഇതൊന്നും അധികമല്ല. ഇത് വലിയ സ്ഥാനങ്ങളും അധികാരങ്ങളും ഉള്ള ആളുകൾ സംബന്ധിച്ച് തുടങ്ങിയാൽ അപ്പോ എത്ര ആളുടെ വികാരണം വിഷമിക്കുമ്പോൾ വീടെ കീഴിൽ വീടെ വാർത്തി പിടിച്ചിട്ടും അമ്പലപ്പുഴയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇതിങ്ങനെ വാദിക്കാൻ പുറപ്പെട്ടായി ക്ഷേത്രസംബന്ധികൾ പറയണ്ട, അവരുടെയൊക്കെ കഥയുണ്ട. പിന്നെ ഏത് കാര്യത്തിൽ ഇങ്ങനല്ലേ നിങ്ങൾ ആരാണോ അല്ല ഞാൻ ആളെ ഒന്ന് അറിയണമെന്ന് ഇരിക്കട്ടാ അറിയിക്കുന്നുണ്ട് ആവശ്യം. അല്ല നിങ്ങളിങ്ങനെ വലിയങ്ങനെ നമുക്ക് ഇങ്ങോട്ട് നടക്കുന്നുണ്ടപ്പോ പഠിക്കണ്ട നഷ്ടം നഷ്ടം ഇതുണ്ട്. നിങ്ങൾ ആരാണെന്നാണ് സർക്കാർ കൊള്ളാമെന്നുണ്ട്. ഇത് കേരളമാരാൻ തൃപ്തിയായില്ല അങ്ങയോടാ ചോദിക്കുന്നത്. എന്താ എന്നോട് ചോദിക്കാൻ ആരാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതൊന്നും ചോദിക്കാം അത് പറയട്ടെ. ഞാൻ അത്ര വിസ്താരന വിസ്താരനായിട്ടല്ല യോഗ്യനാണ് എന്നാലും ഞാൻ പറയാൻ പാടില്ല. അത് ആദ്യത്തെയൊക്കെയല്ലോ വന്നത് അയവാ ഭേദത്തിട്ടല്ലേ അങ്ങനെ പോയ ആളോടെ തന്നെ ഞാൻ പറയില്ല. ആദ്യം വന്നായിരുന്നൊന്നും തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ പോയതാ പ്രവർത്തനം സംശയിക്കില്ല. അയാളുടെ കയ്യെടുപ്പും കുഴപ്പമില്ലേ നാളെങ്കിലും പോയിട്ട് ഞാൻ തന്നെ പറയുന്നത് ഞാൻ പറയില്ല. അത് എന്നോട് ചോദിക്കാൻ തോന്നിയില്ലല്ലോ തോന്നായില്ല. അയാളോട് നീ ഒന്നും പറയണ്ട അവൾ അയാളൊന്നും ഒന്നും അറിഞ്ഞാൽ ആദ്യം ഇവിടെ വന്നതാ ഇപ്പൊ ഗ്രഹപ്പഴയ ഇതല്ലെങ്കിൽ അവിടെ പറയായിരുന്നു പറയുന്നുണ്ട്.
ഞാൻ പറയാനായിട്ട് ഭാവിച്ചത് അപ്പോൾ എന്നെയൊക്കെ ഭേദം ഉള്ളതല്ലേ താൻ അങ്ങോട്ട് പോയത്. അതൊന്ന് എന്നെയൊക്കെ ഇടാതല്ലേ താന്. അതൊരു ആദ്യം നമ്മുടെ അല്ലേ വന്നത്. അല്ല എന്നാലും പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത്? ഇവിടെ പറയില്ലെന്ന് പറഞ്ഞപ്പോ അവിടെ പറയില്ല തീർച്ചയായിട്ട് പോയത് വെച്ചാൽ ഞാൻ അവിടെ തന്നെ പറയും. അവിടെ പറയില്ല തീർച്ചയാണ്. എങ്ങനെയാണ് പറയില്ല? ഇവിടെ വന്നത് കൊണ്ടാണ് ശരി ചോദിച്ചു. ഇനിയൊരു കാര്യം വേണം, അയാൾ പറയില്ല എന്ന് സൂക്ഷമല്ല ഞാൻ പറയാം. ഞാൻ പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ താൻ അങ്ങനെ പോയില്ലേ? അതില്ല. ഇനിയൊരു കാര്യമുണ്ട്, അദ്ദേഹം പറയില്ല എന്ന് സൂക്ഷം എനിക്ക് എങ്ങനെയാന്ന് അപ്പൊ പറയാനുണ്ടാകും. ഒരുക്കാണ് നീ പറയില്ല എന്നൊരു കാര്യം അത് പറഞ്ഞ പറയില്ല എന്ന് സൂക്ഷമായ അവിടെ പറയാൻ പറയും. പറയില്ല അയാൾ പറയില്ല എന്ന് സൂക്ഷമായ ഞാൻ പറയാനൊരുക്കാണ്. എന്നാ ഞാനോ ഞാൻ മേക്കാന്ത് ഞാൻ മേക്കാന്തര കേൾക്കാന്തര അവിടെ വാദം. ഈ ഗ്രാമം രണ്ടാളും കൂടി വാദിച്ച് വാദിച്ച് ഗ്രാമത്തിലുള്ളത് മുഴുവൻ വേണ്ടതോ ഒന്നുമില്ലേ? ഇതിന്റെ വാദമാണ്. ഇത് കുറേ കാലം അയ്യനെ തുടങ്ങിയിട്ട് തീരുമാനം ഒരു വിധം ആള് ചേരാത്തതൊക്കെ ചേർന്ന കാലം കൂടി ചേരില്ലാതിരിക്കുന്ന അസുഖത്തിലേക്ക് നോക്കിയാൽ പറ്റുമോ? ഈ ഒരു കാലം അതിന്റെ ഗുണം അതുകൊണ്ട് എന്തായാലും പറഞ്ഞു നോക്കുക. ഈ പറഞ്ഞാൽ ചിലപ്പോ തോന്നിയാൽ മാറി വരുക അല്ലേ? നിങ്ങൾ വഴി നടക്കുമ്പോഴാ തീരുമാനിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള വാദം കർത്തവ്യ അസമാന വിവാദേന വിവാദോ വിവാദം തന്നെ കർത്തവ്യമല്ല, വാദിക്കരുത്. ആരെയും തമ്മിലൊരു വാദം അവശ്യമില്ലാതെ വാദം കാര്യമുണ്ടെങ്കിൽ വാദം ഇടാണ്ട് കഴിക്കണം. അതാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിൽ പല നഷ്ടം തെളിവ് കഴിക്കേണ്ടി വരും. ചിലര് മര്യാദയ്ക്കെല്ലാം ആവശ്യമുള്ള അടിക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ ഒരു മുട്ടില്ലെന്ന് പറഞ്ഞാൽ കത്തൊഴിയത്തിൽ സമേന സമനോടെ വായിക്കാവൂ. അവരോട് അസമാനവിവാദേന അസമാന വിവാദം കൊണ്ടുണ്ടാവണം. സ്ഥലം തന്റെ സമാനല്ലാത്തവനോട് തന്നോട് വിജയമല്ലാത്തവനോട് വായിക്കാൻ പുറപ്പെട്ട ആള് ലഘുതയോ ലഘുത തന്നെ സംഭവിക്കുന്നു. ലഘുവിക്കില്ല മോശക്കാരോ കൊള്ളരുതയാണ് സംഭവിക്കുക. ഒറ്റ യോഗ്യ നമ്മൾ ഇഷ്ടമായിട്ട് അവരോട് വായിക്കാം. ജയിച്ചു വാദിച്ച് ജയിച്ചാൽ തന്നെ എന്താ പറയാ? അപ്പോ മറ്റൊരു മറ്റവരോട് വായിക്കാൻ പോകുമ്പോൾ അവന് അവനും കുറെ കൂടി മോശക്കാരനാണ്. അപ്പൊ സമന്മാരായിട്ടുള്ള ആളുകളെ അവരോടെ വാദം കൂടിയേ കഴിയുമോ? നിങ്ങൾ വരുമ്പോൾ സന്തോഷത്തിലേ വാദിക്കാവൂ. അങ്ങനെ വാദിക്കുകയാണെങ്കിൽ ഇതിന്മാരാവണം. ഇതിന്മാരോടല്ലാന്ന് വാദിക്കരുത്. അങ്ങനെ വാദിക്കുന്ന അനുഭവത്തിൽ അപകടം വെച്ചിട്ടുണ്ടോ? അതിൽ നമ്മുടെ
പോയിക്കോരും അത്യാവശ്യം കൂടി വരും അതുണ്ടാവില്ലല്ലോ അദ്ദേഹവും കേൾക്കും കേരളത്തിന്റെ ശിക്ഷയിലുണ്ടോ അവൻ ഇവര് വന്ന് വീഴും അത് ശിക്ഷയിലും കൂടി അതിനൊരു കാരണമുണ്ട് മീശക്കൊടി പുറത്തിട്ടുന്നു എന്നൊരു വ്യക്തി അതൊരു കാരണം ദേവിക്ക സുന്ദരിയാണ് എണ്ണങ്ങളൊക്കെ ഉണ്ട് ഈ വേസ്റ്റുകളായ ഒരു കുട്ടികളുടെ ഉപദേശം ഈ കലാകാര്യങ്ങളും കുട്രപ്പണികളും പലതും മാറ്റും മന്ത്രവും അതൊക്കെ അവർ ഉപദേശിച്ചു കൊടുക്കണം അതിനൊരു കുട്ട അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ചിന്തിക്കണമുള്ള അങ്ങനെ ചിന്ത കാലം ചോദിച്ചു കൊടുക്കാം പ്രഭാതമായപ്പോ ഇന്നത്തെ തോണി അറിഞ്ഞി ഒന്നുള്ള അതിന് വരാം കുറച്ച് താഴ്ച തോണി അറിയാനൊന്നും ഇല്ലേ കാരി മൂക്കൊക്കും കൂടിക്കാഴ്ച അതുപോലായിട്ടുള്ള പ്രായത്തിൽ ജാതിനൊക്കെ പറയാനുണ്ട് കേട്ടോ നേരത്തെ എനിക്ക് കാലും വീട്ടിയിരിക്കും അന്ന് അതിന് ഇറങ്ങി വരുന്നുണ്ടപ്പോ അമ്മ അതിപ്പോ കാത്തോളോ ആദ്യത്തെ രാത്രി മാത്രം ഇവർ കിടക്കയില്ല
ആശുപത്രി കെട്ടി സൂക്ഷിക്കുകയാണ്. മനസ്സിലാവണം. ഭയങ്കര കടവില് കുളിക്കാനായിട്ട് എന്നെ ഭാവിച്ചു. ആ കടവിൽ വന്നപ്പോ എന്നെ പറ്റി കുളിച്ചുണ്ട്. ക്യാമറൊക്കെ കുളിക്കുന്ന കടവിലൊന്നും കുളിക്കാൻ പറ്റില്ല തോന്നി. അത് അങ്ങനെ അങ്ങനത്തെ കുളിച്ചപ്പോ അസ്മാരികൾ കുളിക്കുന്ന കടവിലുണ്ടായിരുന്നു. അത് കടവിൽ പതിവ് അത് കണ്ടപ്പോ അങ്ങനെ പോകുന്നിരിക്കാണ്ട് ഇറങ്ങി. പിന്നെ മുഴുവനായിട്ട് അവരുടെ ഒന്നും തെളിയിട്ട് പറ്റി തൊഴിലും കഴിച്ചിട്ട് നഷ്ടം കഴിക്കാൻ
ചോദിക്കുന്നതിന് അതിൽ തന്നെ പറയുക ആദ്യ വിട്ട് മധ്യ വിട്ട് അന്ത്യ വിട്ട് അത് ഒരു വഞ്ഞര് വഞ്ഞനാണ് അത് ഒരു അക്ഷരം കൊടുക്കുന്നില്ല വിക്കലാണ് ഏതാണ്ട് പരിഗണന കൂടി ഒഴിയുന്നുണ്ടോ ഒഴിച്ച നാല് പ്രശ്നങ്ങളൊക്കെ ഒഴിയും അത് ഒഴിച്ചു നോക്കിക്കാനാണോ ഈ മനയുടെ നാല് മൂന്നും കത്തിയ എന്തായി എവിടെ നിർത്തിയതാണ്?
അതായത് ആ കുറച്ച് തുണിന്റെ ചോട്ടിൽ വെയിലായപ്പോ അതല്ല ചോദിച്ചോ അങ്ങനെ ചെല്ലി നിൽക്കിയത് ചെമ്പുമ്പോക്ക് വെയിലായിരുന്നു. എവിടെ നിത്യം ഓർമ്മ ചോദിക്കുന്നത് അത് പിന്നെ പിന്നെ അതിന്റെ കാലിനെ അല്ലെങ്കിൽ വയ്ക്കുമ്പോൾ ഈ കരിക്കല്ലിൽ കൂടി അപ്പം
അതിന് ഈ മാല വളർത്തുന്ന എണ്ണ വേണ്ടിട്ട് അത് ഇങ്ങനെ ഒഴുക്കി ഒഴുക്കി കിടക്കുന്നത് അതുമ്പനെ രണ്ടിക്കാരൻ തന്നെ പിടിച്ചത് ഏതാണ്ട് മുകളിലെ ചേപ്പ തൊണ്ടപ്പെടാ ശങ്കിൽ തന്നെ ദൂഷ്യപ്പെട്ടിരുന്ന പ്രത്യേക കഴിഞ്ഞ് കണ്ടും മുക്കൊക്കെ അതായി വികാരത്തിന് ചക്രി പോയപ്പോ ദിവസം അയാൾക്ക് അത്രയും
കർമ്മ ഇവിടെ വെച്ചായിട്ടിരിക്കുകയല്ലേ, വെച്ചുമ്പോൾ തിരി കൊടുക്കാതിരിക്കില്ല, നമുക്ക് വെട്ടി കൊടുക്കൂല്ലേ. ആ ഗാന്ധിയുടെ ദുർഗാവ് അത് പാപം തീരാൻ എന്താ പുളിക്കുന്നോ? അത് പാപമുള്ളവർക്ക് പുളിക്കും. അത് തീരാണ്ടാ, ധാരാളം കുടിക്കുക, പാപം തീരും. വീട്ടിലെ കുടിക്കട്ടെ. അവിടുന്ന് മുമ്പോട്ട് നിന്നാണ് തിരിഞ്ഞു നോക്കിയപ്പോഴാ അച്ഛി ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ തന്നെ തന്നെ മുന്നിയമ്പുരുഷന്മാരെയൊക്കെ വെച്ച് അച്ഛി ശരിയൊക്കെ ആണല്ലേ. ആവും ഞാൻ അങ്ങനെ ഒരു അപരാധം കൂടി പറഞ്ഞാൽ മതി. പിന്നെ എന്താണ് അപ്പോ ആ പഠിച്ച കൂടി ആ ഒരു ബ്രാഹ്മണൻ സാധു പോയപ്പോ കയ്യിൽ കുറെ പണം ഉണ്ടായിരുന്നു. അപേക്ഷിച്ചു കള്ളന്മാരെ നെലോടി വെച്ചിട്ട് കല്ലി കൊല്ലാൻ കഴിച്ചിരുന്നു. ഞാൻ ഉറപ്പും കൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ ഒരു നാടുവാഴിയുടെ ഭാര്യയെന്നാണ് എന്റെ പഠിച്ചിട്ട് വേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ കുട്ടികളൊന്നും നിർത്തിക്കുക. ഇങ്ങനെയൊക്കെ ഭരിച്ചാൽ ക്ഷേമാവും. ആഹാ, നമ്മുടെ നാട്ടിൽ കള്ളം പൂക്കോ എന്നാൽ ചുരുങ്ങിയാണ് ഒന്ന് കളിപ്പിച്ച് അത്ര ഉണ്ടായുള്ളൂ. വേഗം നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇനി പേടിക്കേണ്ട ആറിന് ഒറ്റയ്ക്ക് ഇനി വരില്ല. അവരെ നോക്കിയാണ് ഏതാണ്ട് നേരത്തെ പോണത് പിൻപിടിക്കേണ്ടി ആരും ഉണരുന്നതിന് മുമ്പ് അവിടെ എത്തണ്ടേ. ഇങ്ങനെ ചോദിക്കണോ ഒഴിവാക്കുന്നുണ്ടാവുന്നില്ല. എന്നാ ഒരു കാര്യം, ഗാന്ധിക്കാരൻ നല്ല മോശക്കാരന അതുകൊണ്ട് ഞാൻ ചൊല്ലുക നിങ്ങളൊക്കെയാണെങ്കിൽ എനിക്ക് നോക്കാനൊക്കെ പറ്റില്ലോ. എന്നിട്ട് ഒരുപാട് ഞാൻ ഒന്ന് വെക്കും ണെങ്കിൽ അത്രയ്ക്ക് ചേച്ചിട്ടേ ഈ തടിയന്നേ ഉള്ളൂ. അതോ ഇഷ്ടത്തെ കൊണ്ടുവന്നത് കൂടിയൊക്കെ എന്ത് വഴി സത്യം ഉണ്ടാ എന്നത് ഈ കാലിന്റെ മുട്ടിട്ട് അത് നാളികേനോ ൊക്കിവെക്കാൻ പറ്റില്ല. നിരക്കലേ ഇല്ല ജോലിയുടെ സേവയ്ക്ക് വേണ്ടി തന്നെ എന്തോ ഇപ്പൊ പണ്ടത്തെ പ്രായമല്ല. എന്തൊക്കെ എഴുതി കൊണ്ട് നടക്കാനുള്ള ഒരുപാടുണ്ട് സാധനങ്ങൾ നാളികളൊക്കെ ഉണ്ടാവുമ്പോ ഉടഞ്ഞു പോയി നാശം വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ പറ്റും നന്നായോ
ഞാൻ നിന്നെ എത്തിയത് നന്നായോ? എന്താണ് ചെയ്യാൻ? ഇപ്പൊ നിന്റെ രാവോത്താണ്, ഇങ്ങനെ ചെയ്തു നന്നായില്ല. ഞാൻ നിന്നെ അവിടുന്ന് ഇവിടെ വരെ എത്തിയില്ലേ? അവളുടെ സേവയ്ക്ക് എത്തിയതല്ലേ? അത് നീ അവൾ ചെല്ലുന്നത് സത്യത്തിനെ പറയണു. സത്യത്തിനെ അറിച്ചില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞാ പറയാൻ നോക്കിയിട്ടില്ല. ഞാൻ ഞാൻ ഒഴിക്കുന്നത് അതെങ്കിലും തിരിക്കണ്ടേ? ഞാൻ ഇരിക്കും. എനിക്ക് കണ്ടോ നിന്നെ നിന്നെ ഞാൻ എഴുതി ഇവിടെ വരെ? അത് നന്നായില്ല. ഞാനല്ലല്ലോ ഒഴിക്കാനല്ലേ ഈ വേണ്ടാത്തവരൊക്കെ പുറപ്പെട്ടത്. അവൾ എത്ര പ്രാവശ്യം പറഞ്ഞു വേണ്ടാന്ന്? ഇപ്പൊ നിർബന്ധിച്ച് ഇതാണ് പണിയില്ലേ? എന്റെ പണി തന്നെ നല്ല പണിയാണ്. ഒപ്പം വരും? ഒപ്പല്ല, ഒപ്പം ഒന്നും പറഞ്ഞില്ല. വേണ്ട ആവശ്യം ശാസിക്കാൻ വന്നാൽ ചെറിയ പരിപാടിയും കൊടുത്തില്ല. ഇതിന് വേണ്ടതുണ്ട്, എനിക്ക് നിൽക്കണ്ട. ഇന്നിപ്പോ ഒന്നുമില്ല. ഞാൻ അവിടുന്ന് വിടാതെ ഏറ്റിയില്ല. ഏറ്റിയില്ല, അവളുടെ സേവയ്ക്കൊക്കെ ഏറ്റിയത്. അപ്പാ ഇതാണ് നിന്റെ പണിയില്ലേ? അത്രക്കൊന്നും പറയണ്ട. ഞാൻ തന്നാൽ തന്നെന്താ ചെയ്യാ? അന്നോ കഴിച്ചിരുന്നു പൂച്ചിരുന്ന കാലത്ത്. ഇതിനോ കഴിക്കാൻ പുറപ്പെട്ടാൽ കുറച്ച് അങ്ങനെ കിട്ടിയില്ലായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞോ? എന്നെ കഴിഞ്ഞു എന്നാ അതൊന്നും അറിയണല്ലോ. കുത്തുക്ക് പോയിട്ട് താമസം ഉണ്ടായില്ല. അയ്യോ എന്നെ കണ്ടില്ലേ? ഒഴിക്കാൻ ചോദിക്കുന്നു. ഇവനെ എന്നെ ഏൽപ്പിച്ചു കൂട. ഒരു വിക്കിനേ ഞാൻ എന്നെ ഏറ്റവും കൂടി അത്ര വരെ വന്നു. അത് എന്തിനാ ഒഴിക്കാൻ ഏറ്റാൻ പോയത്? അത് അവന്റെ അനാവശ്യം. ഒഴിക്കേണ്ട അനാവശ്യമാണ് എനിക്ക് കേട്ടോ. ഒഴിക്കാൻ എവിടെ ഏറ്റിയത്? എന്താ ചോദിക്കാൻ? എന്തുണ്ടായി? അങ്ങനെ അതൊന്നും അത്രയൊന്നും പറയാനില്ല. പറയാനില്ല ഞാൻ പറയാം. ഇത് കുറച്ച് അകലെ ഇതുപോലെ ഇല്ല നൂലി നല്ലൊരു വിഷയം ചോദിക്കും. തന്നെ രാവോട്ട് അവിടെ ഞാനെങ്കിലും പോയിട്ട് അവർക്കൊന്നും പറയാമായിരുന്നു. ആ ഒഴിക്കാൻ വന്നപ്പോൾ കണ്ടാൽ അവൻ എന്നെ ഉദ്ദേശമായിരുന്നു. ഉപകാരമാണോ? ഇത് കുറേശൊക്കെ ഞങ്ങൾ ഒരാൾക്കൊക്കെ ഒഴിക്കാനുണ്ടോ? എല്ലാവരും ഇങ്ങനെ വഷളാക്കി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തമിഴ്നാരോടല്ലാതെ വീണ്ടും വരിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അല്ലേ ഈ വാദത്തിന് പല സ്ഥലവും വിശേഷിച്ചിട്ടുണ്ട്.
ഇതിപ്പോ വിജയനാരായണ വാങ്ങിക്കരുത് എന്നുള്ളതാണ്. മാർഗേ സത്രേ നദീമധ്യേ കേളീനങ്കവരാജേ പരരാത്രേ പരഗൃഹേ വിവാദൊന്നാടേ ദുഃഖ. അവരൊന്നും വാങ്ങിക്കരുത്. മാർഗം വയ്യാർക്കണേന്റെ വരുവാത് അങ്ങനെയുണ്ടായി. രണ്ടാളും കൂടി തമ്മിൽ പരിചയമുണ്ട്. അവർ രണ്ടാളും കൂടി കഴിയാത്തോ എവിടേക്കാ പുറപ്പെട്ടേക്കണേ ആരും പ്രവചിച്ചാ ഞാൻ പുറപ്പെട്ട നന്നായി പോയാ രണ്ടാമത് ഒരാൾ വഹാതെ ഒരാൾ ഈ ദരിദ്രന്മാരുടെ എപ്പോഴും വന്നു കൊടുത്ത് പന്ത്രണ്ടാം വന്ന ഇരുന്നപ്പോ മൂത്രം വീണിട്ട് മണ്ണ് കുറച്ച് നീങ്ങി നിലത്തെ കുഴിഞ്ഞു. അപ്പൊ അവിടെ ഒരു മിന്നല് കണ്ടു. നിലത്ത് മിന്നല് കണ്ടപ്പോ ഒരു കോല് കുത്തിച്ചിട്ട് നോക്കിയപ്പോ ഒരു ചെല്ല മൂത്രാശങ്കിച്ചിരുന്നിട്ടില്ല, മൂത്രാശങ്കിക്ക് വെച്ചിട്ടില്ല, മിന്നല് കണ്ടതുമില്ല, കുത്തി കുടിച്ചതുമില്ല, ചെല്ലം കണ്ടതുമില്ല. പക്ഷെ ഇയാൾ ധനരേശം ചെയ്യുക ഒരു നല്ല ചെല്ലം. ആ ചെല്ലം കിട്ടിയ നല്ലോണമുണ്ട്. അത് തുറന്നു നോക്കി, തുറന്നു നോക്കിയപ്പോ അത് മറിച്ച് വിൽക്കാശ്. വിൽക്കാശ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയ ചെല്ലത്തില് ഇനി കുറെ കാലം ബുദ്ധിമുട്ടാണ്ട് കഴിയുക. സ്വാതന്ത്ര്യം ആയിട്ട് വാങ്ങിക്കണം. വേറെ ഒരു സ്ഥലം എടുത്ത് നല്ലൊരു പുതിയ തെരഞ്ഞെടുപ്പ് എഴുതാൻ നല്ല സമ്പ്രദായത്തിലാവും. വിചാരിച്ചിറങ്ങി അപ്പൊ സ്ഥലം മേടിച്ചു. സ്ഥലം മേടിച്ചു അതിലൊരു പരപണിതു. പരപണിതൊരു കൈ അപ്പൊ തോന്നി ഇടത്ത ഒന്നിനെ കരുതണം, ഉണ്ടെങ്കിൽ പറ്റില്ല, അത് കൂടി വേണം. വേണിയൊന്നും ഭാവമില്ല. അപ്പൊ ഭാവിന് വെച്ചു കൊണ്ടുവരും അവനോ ഒരാളെ താമസിച്ചേക്ക പണത്തിന് കാണുന്നില്ല. വസ്തു കുറെ പിടിച്ചേ പണ്ടരാജ്യത്തിലാണ് എഴുതിയിരുന്നു. അപ്പൊ കുറെ ഭൂമിയുണ്ട്, കൃഷിയുണ്ട്, നല്ല വില. ഇനി ഒരാളെ താമസിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ മാത്രല്ലോ അപ്പോ കഴിഞ്ഞി തന്നെ നിശ്ചയിക്കാൻ കാരണം എന്താ? അത് എനിക്ക് മുതല് ഉയരം സമ്പാദിച്ചത് അതുകൊണ്ട് കുറെ അധികം തെറ്റി. അപ്പൊ അതിന്റെ ആവശ്യത്തിന് ചെലവിക്കുന്നതൊക്കെ പോകാൻ ചിലരെ കാണാൻ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം നിങ്ങള് വരാൻ തരാനില്ല എന്നൊക്കെ വരും. ആ അതിനെന്താ, അത് കാണാൻ അവിടെ ഉണ്ടാവുമല്ലോ, എടുത്തത് അവിടെ ഉണ്ടാവേ. ആ അതിനെന്താ, അപ്പോ ഞാൻ ഇല്ലാണ്ടുള്ള സമയത്ത് അനാവശ്യം താനില്ലാത്ത സമയത്ത് പിന്നെ എന്താ ചെയ്യാൻ പറയും. ഞാൻ മനസ്സിലെ കാര്യം ഞാൻ മനസ്സിലിച്ചു പോവാൻ, അത് ഞാൻ മനസ്സിലിച്ചു. അതെങ്ങനെ അതല്ല, താനില്ലാത്തവ താനില്ലാത്തതിന്റെ കുറവ് വരാണ്ട് ഞാൻ ആക്കിക്കോളാം. എന്താ ഞാൻ ചെയ്യാതോ പറയുന്നത്? താൻ എന്റെ സംഭവം, ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ അകത്ത് ഇടത്തേതിനെ കൈവച്ചില്ലാ പറയണത്? താല്യാത്തവ കൈവച്ചാ വേണോ? എന്താണല്ലോ വഴിപടി വഴിപടി അത് അറിയാതെ
അടിച്ച് എന്തിനാണ്? അതോ നിങ്ങൾ എല്ലാവരും കേട്ടോ, ശമ്പളക്കാരനാ. അപ്പൊ ഞാൻ എന്റെ സ്ഥലത്തില്ലാത്തപ്പോ എന്റെ ഇടത്തേതിന് അയാള് കൈവച്ചെന്ന് പറയാ, അടിക്കാണ്ടിരിക്കോ. നിങ്ങൾ ഒന്ന് ചോദിച്ചാലും ഇടത്തേതുണ്ടോന്ന് ചോദിച്ചാൽ, എടോ എനിക്ക് ഇടത്തേതുണ്ടോ? ഞാൻ ഈടെ ആ വരയൊക്കെ പണിയിൽ എവിടെ വര പണിയിരിക്കുന്നു ചോദിച്ചോ. എടോ താനേ എവിടെ വര പണിയിരിച്ചേക്കണത്? താൻ ഇയാള് അവിടെ ഇവിടെ ഒക്കെ താമസിക്കാൻ വല്ല ഇരിക്കുന്നു വല്ലതും കിട്ടുമെന്ന് ചോദിച്ചു നടക്കണ ആളല്ലേ. ഏതോ കാര്യം എവിടെയും താമസിണ്ടായത്? എനിക്ക് സ്ഥലമുണ്ടോ? ആലോചിച്ചപ്പോ മനസ്സിലാക്കി സ്ഥലം ഉണ്ടായതൊന്നുമില്ല. ഏ പിന്നെങ്ങനെ ഉണ്ടായാലത്തെ കളിക്കാത്ത പത്രം പത്രത്തിൽ കരയിലുണ്ടാവും സ്വത്തിന് ആ ഒരു വിവാഹത്തിന് പറഞ്ഞു പറയുക. എല്ലാവരും എല്ലാം കൂടും പിന്നെ ഒരു കണക്കൊന്നും ചേർത്ത് കത്തൊന്നും വരും, അതും അവസാണ്. അതുപോലെ നദീമധ്യേ നദീമധ്യത്തിൽ വെച്ച് വാളി തോണി തോണി കയറി ഒരു കരിമു കയറും ആ കരിമീൻ ഇറങ്ങിയിരിക്കാം. അല്ല തന്റെ പുരുഷൻ ഇങ്ങനെ എന്റെ മുമ്പിൽ ഞാൻ താഴത്തെ ഇരിക്കണ്ടെങ്കിൽ ഇയാളെ വിട്ടിരുന്നുള്ളൂ. ആ എവിടെ വിട്ടു നീട്ടിട്ട് ഇയാളെ വിട്ടിരുന്നുള്ളൂ. ഇതൊക്കെ അങ്ങനെ തള്ളു തോന്നിയാണെങ്കിൽ ഓരോ കേറിയില്ലേ എനിക്ക് വേണ്ടി ഒരാളൊക്കെ അല്ലാതെ ആവുക വരില്ലേ. അതോ നദീമധ്യത്തിൽ വെച്ച് ഓരോരോ അടുത്ത് വെച്ച് വാഹനത്തിൽ വെച്ച് നമുക്കൊന്നും കഴിയാൽ അത് അത്യന്താവത്തിന് വരണാവും. അതുപോലെ കേടി രാജവരാജയെ കളിച്ചു കൊടുക്കാം. പലതരം കളികളെങ്കിലും നമ്മളെ അതുപോലെ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു ചെയ്യാം. അപ്പൊ ആകെ വീട്ടിരിക്കുക അന്യരാജ്യത്ത് വളരെ പിന്നെ. അതുപോലെ തലകി അന്യന്റെ സ്ഥലത്ത് അവർ അവര് വന്നാ ഞാൻ നിങ്ങളൊരു കാര്യം എന്താ നിങ്ങളുടെ വാദം? അല്ല നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാണോ വായിച്ചിട്ടുണ്ടായിരുന്നു. വാദം തരണ്ടേ ഞങ്ങൾക്ക് രാത്രി ഇവിടെ തന്നോളാം. നിങ്ങൾ ഊണ് വെച്ചു എന്തോ ജീവിച്ചുള്ള വായു തന്നെ തന്നു. എന്താ 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 ചോദിക്കുന്നത്? ഏതൊരു എന്റെ തന്നെയും കൂടി ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് രണ്ടു തരണമെന്നു അത് തന്നു തരേണ്ട തന്നെ വെക്കാം. അതിനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഇതുപോലെ പല സമയത്തും ഞാൻ കേട്ടിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ വായിച്ചിരിക്കുന്നത്. അത് കാരണമാണ് ഈ ഗ്രാമം നശിച്ചത്. ഇനി മേഘാവാൻ പോകുന്നു ലൈവാദം ഉള്ളത്തോളം കാലം. അത് നിങ്ങൾ തമ്മിലുള്ള വാദ് നിർത്തണമെന്ന വിധാനത അനുയോജ്യം ഞാൻ പറയുന്നത്. രണ്ടാമത് വാദം ഒന്ന് നിർത്തുക. അനുയോജ്യതയുടെ പറഞ്ഞാലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ അത് നിർത്താനൊന്നും പറ്റില്ല. ഇത് പറ്റില്ല. അത് ഞങ്ങൾ പറഞ്ഞതൊന്നും അല്ല.
പിന്നെ ഞങ്ങളുടെ അച്ഛൻ മുത്തച്ഛൻ ആയിട്ടുള്ള വാച അത് ഞങ്ങൾ വേണ്ടാക്കിയോ അയ്യോ ഭാരതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ അച്ഛൻ മുത്തച്ഛൻ ചെയ്തതിലൊന്നും നിങ്ങൾ ചെയ്തില്ല ഈ തമ്മുതന്നെയോ അതെ വലിയൊരു മൂലധനായിട്ട് സൂക്ഷിച്ച അല്ല അത് ഞങ്ങൾ അതേ ചിരിച്ചിട്ടുള്ളൂ അതങ്ങനെ മാറ്റാൻ അത്ര വേഗമൊന്നും താൻ ജയിച്ചാൽ നിങ്ങൾ സാധിക്കില്ല ഞാൻ മോശക്കാരനാ കഴിയുന്നത് പക്ഷെ പറയുന്ന കാര്യം ആലോചിച്ചാലും നിങ്ങൾ നമുക്കെല്ലാണ്ട് ഇരുന്നാൽ പല ഗുണങ്ങളും ഈ ഗ്രാമത്തിൽ ഉണ്ടാവാൻ കഴിയും അത് നമുക്ക് വേണ്ടില്ല ഞങ്ങൾ വാരം മാറ്റില്ല എനിക്കങ്ങനെ ഒരു അപേക്ഷ തന്നാലോ ഞാൻ നിർബന്ധിക്കുന്നത് ഹലോ ഞങ്ങള് വാദം തീർക്കണമെന്ന് നിർബന്ധമുണ്ടോ എനിക്ക് എന്നാ താൻ ഒരു കവിത ഉണ്ടാക്കണം കവിത ഉണ്ടാക്കാൻ എത്ര വിലക്കൊന്നും അതിനെ സ്വീകരിക്കണ്ട ഏതോ കവിത വിചാരിച്ചാൽ വീർക്കും ഇയർക്കും നിറയ്ക്കും മുഖങ്കരം വാവരളും വിശേഷാൽ ഞാൻ തോന്നുണ്ടാക്കിയിട്ട് നിങ്ങളെ വാദം ചെയ്യുന്നു തോന്നുന്നില്ല എനിക്ക് പറ്റില്ല തോന്നുണ്ടാക്കണമെന്നാണ് വിചാരിച്ചാൽ തീർച്ചയായിട്ടില്ല അച്ഛത്തെ തൂക്കടാ ഒരു ചോദനം ഒരു കവിത ഉണ്ടാക്കണം വിചാരിച്ചാൽ ശ്വാസം നേരെ തന്നെ പിന്നെ വേർക്കലായി പിന്നെ ആകെ മനസ്സ് കൊണ്ടില്ലേ ഒക്കെ കൂടി ഞെരുക്കുന്നില്ല ഉണ്ടാക്കാൻ പ്രയാസം എനിക്ക് എനിക്ക് ചൊല്ലുവാനരുതേം എന്നാൽ ഞങ്ങൾക്ക് തീരാനരുതേ പറ്റില്ല നിങ്ങൾ ഈ ചോദം ഉണ്ടാക്കുക പറഞ്ഞത് തന്നെ കാരണം കണ്ടു ഈ കവിത കവിതയും വനിതയും സ്വയമേ വാഗതാവരാ മനസ്സറിഞ്ഞ് വരണം വനിതയും അത് കൂടാതെ കൃഷിച്ച് വരിച്ച് നിർബന്ധിച്ച് നമ്മതല്ലാതെ കവി കഴിയും കയ്യാണി അവരെന്ന് കവികളൊന്നും പറയാൻ പറ്റില്ല കവി കരിയും കയ്യർ അങ്ങനത്തോ രണ്ടവര് എത്രയാ കവിത പുറപ്പെട്ടു വായിക്കാൻ തെരഞ്ഞാൽ എത്തില്ല അക്ഷരം കൂടി കയറുകളാണ് ഇതെന്താ കുറച്ച് വന്നത് വേറെവരും എഴുതി അത് കവി എഴുതിയതിന്റെ കുറച്ച് തിരിച്ച എന്നിട്ട് പിന്നെ അതിലേക്ക് വേറെ ചേർക്കുക അത് ഉണ്ടാവാത്തതാണല്ലോ ചേർക്കുന്നത് എന്നിട്ട് തമ്മിൽ യോജിപ്പ് ഉണ്ടാവില്ല അന്വയിക്കാനും പറ്റില്ല അർത്ഥമില്ല അങ്ങനെയുള്ള കാര്യങ്ങളും കവിഹൃദയം യുവഹൃദയം സരളം സരളം സർവോത്തരം ഭവതി അതാണ് കവിത സാ കവിത അത് കവിത അങ്ങനെയാണ് ഇങ്ങനെ യത്യാശ്രവണേന കവിഹൃദയം സരളം ഭവതി അത് കവിത ആ കവിയും കവിയാണ് ഒന്നും കൂടി ഓഹോ താൻ ഇത്രയൊക്കെ എഴുതാക്കിയതെന്നാ
അങ്ങനെ തോന്നുന്നു അതുപോലെ തന്നെ.